കൊച്ചിയിൽ മുൻ മിസ് കേരള മോഡലുകൾ അപകടത്തിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. പാലാരിവട്ടം ചക്രപ്പറപ്പിന് സമീപം കാർ മരത്തിലിടിച്ച് മിസ് സൗത്തിൻ്റെയും മുൻ മിസ് കേരളയുമായ അൻസി കബീർ, മുൻ മിസ് കേരള റണ്ണറപ്പ് അഞ്ജന ഷാജൻ, ഇവരുടെ സുഹൃത്ത് കെ എ മുഹമ്മദ് ആഷിഖ് എന്നിവർ മരിച്ച കേസിൽ നിർണായക വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെയാണ് സംശയം ബലപ്പെടുന്നത്. അപകടത്തിൽപ്പെട്ട വാഹനത്തെ മറ്റൊരു വാഹനം പിന്തുടർന്നതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ അബ്ദുൾ റഹ്മാൻ മൊഴി നൽകി. ഹോട്ടലിൽ നിന്ന് ഒരു ഔഡി കാർ പിന്തുടർന്നതായാണ് മൊഴി. ഇത് ഉറപ്പിക്കാവുന്ന വീഡിയോ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കാറുകളുടെ മത്സരയോട്ടം നടന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇവർ ഹോട്ടലിൽ നിന്ന് മടങ്ങുമ്പോൾ കുണ്ടന്നൂരിൽ വെച്ച് മറ്റൊരു വാഹനത്തിന്റെ ഡ്രൈവറുമായി തർക്കമുണ്ടായെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നതായാണ് പോലീസ് വിശദീകരണം. വീഡിയോ ദൃശ്യങ്ങളിലുള്ള വാഹനം ഇവരെ ലക്ഷ്യം വീട് തന്നെയാണോ അതിവേഗത്തിൽ എത്തിയത് എന്നതിലും വ്യക്തത വരാനുണ്ട്. നിലവിൽ റിമാൻഡിലുള്ള അബ്ദുൾ റഹ്മാനെ പോലീസിന് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അപകടവുമായി ബന്ധപ്പെട്ട വ്യക്തത ലഭിക്കൂ. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തിയ മട്ടാഞ്ചേരിയിലെ ഹോട്ടൽ നമ്പർ 18 ഹോട്ടൽ ഉടമ ഒളിവിൽ പോയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ലെന്നാണ് വിവരം. ഇയാളുടെ നിർദ്ദേശപ്രകാരം ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് ഒളിപ്പിച്ചിരുന്നു. ദുരൂഹത നീക്കാൻ ഹോട്ടൽ ഉടമയെ ചോദ്യം ചെയ്യേണ്ടി വരും. അപകടത്തിന്റെ ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിൽ ഒരു കാറ് പിന്തുടരുന്നതിന്റെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പാർട്ടി നടന്ന ഹോട്ടലിലേക്ക് എത്തുകയും കാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തത്. അപകടം നടന്ന ശേഷം പിന്തുടർന്ന കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരികയും കാര്യങ്ങൾ നിരീക്ഷിച്ച് മടങ്ങുകയും ചെയ്തതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് ഹോട്ടൽ ഉടമയായ റോയി ആണോ എന്നാണ് പോലീസിന് സംശയമുള്ളത്. എന്നാൽ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹോട്ടലിന്റെ ഉടമ ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്ന് ഉടമയുടെ ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയിരുന്നു. റോയിയും ഡ്രൈവറും മറ്റൊരാളും കാറിൽ ഉണ്ടായിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. അപകടത്തിൽപ്പെട്ട കാറിന്റെ ഡ്രൈവർ മദ്യപിച്ചിരുന്നുവെന്നും ഇത് പറയാനാണ് പിന്നാലെ പോയതെന്നുമാണ് റോയിയുടെ ഡ്രൈവർ മെൽവിന്റെ മൊഴി. ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. DJ പാട്ട് നടന്ന സമയത്ത് ഇവരുമായി എന്തെങ്കിലും വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടോ, അതിനെ തുടർന്ന് പിന്തുടർന്നാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് സംശയിക്കുന്നത്. October 31 രാത്രി നടന്ന പാർട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അൻസി കബീർ, അഞ്ജന ഷാജൻ, ആഷിഖ് അബ്ദുൾ റഹ്മാൻ എന്നിവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.